മലയാള സിനിമയിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നായകനടന്മാരെ പരിചയപ്പെടാം. ആദ്യത്തെ 10 സ്ഥാനക്കാരെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ 10-ാം സ്ഥാനം ടൊവിനോ തോമസ്. ചെറുപ്പക്കാരിൽ ഏറ്റവും ശ്രദ്ധേയനായ നടനാണ് ടൊവിനോ തോമസ്. ഒരു സിനിമയിൽ ടൊവിനോ അഭിനയിക്കാൻ വാങ്ങുന്ന തുക എന്നത് 50 ലക്ഷം രൂപ മുതൽ 75 ലക്ഷം രൂപ വരെയാണ്. 9-ാം സ്ഥാനം കുഞ്ചാക്കോ ബോബൻ. മലയാള സിനിമയിൽ അന്നും ഇന്നും വ്യത്യസ്തനായി നിലകൊള്ളുന്ന കുഞ്ചാക്കോ ബോബൻ ഒരു സിനിമയ്ക്ക് 1 കോടി രൂപ മുതൽ 1.5 കോടി രൂപ വരെയാണ് വാങ്ങുന്നത്. 8-ാം സ്ഥാനം ജയസൂര്യ. മലയാള സിനിമയിൽ എന്നും വ്യത്യസ്തമായ വേഷങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ താരമാണ് ജയസൂര്യ. ജയസൂര്യ ഒരു സിനിമ അഭിനയിക്കാൻ 1.5 കോടി രൂപ മുതൽ 2 കോടി രൂപ വരെയാണ് വാങ്ങുന്നത്. 7-ാം സ്ഥാനം ഫഹദ് ഫാസിൽ. ഫഹദ് ഒരു സിനിമയ്ക്ക് 3 കോടി രൂപ മുതൽ 4 കോടി രൂപ വരെയാണ് വാങ്ങുന്നത്. 6-ാം സ്ഥാനം ദുൽഖർ സൽമാൻ. ചെറുപ്പക്കാരുടെ ഇടയിൽ ഹീറോയായ ദുൽഖർ സൽമാൻ ഒരു സിനിമയ്ക്ക് 3.5 കോടി രൂപ മുതൽ 4.5 കോടി രൂപ വരെയാണ് വാങ്ങുന്നത്. 5-ാം സ്ഥാനം ദിലീപ്. മലയാള സിനിമയിൽ മുൻനിര നായക നടന്മാരുടെ നിരയിലേക്ക് ഉയർന്ന ദിലീപ് 4 കോടി രൂപ മുതൽ 4.5 കോടി രൂപ വരെയാണ് ഒരു സിനിമയ്ക്ക് വാങ്ങുന്നത്. 4-ാം സ്ഥാനം സുരേഷ് ഗോപി. സുരേഷ് ഗോപി ഒരു സിനിമയ്ക്ക് 4.5 കോടി രൂപ മുതൽ 6 കോടി രൂപ വരെ വാങ്ങുന്നു. 3-ാം സ്ഥാനം പൃഥ്വിരാജ്. നടനും സംവിധായകനുമായ പൃഥ്വിരാജ് ഒരു സിനിമയ്ക്ക് 5 കോടി രൂപ മുതൽ 6.5 കോടി രൂപ വരെയാണ് വാങ്ങുന്നത്. 2-ാം സ്ഥാനം മമ്മൂട്ടി. പൗരുഷത്തിന്റെ പ്രതിരൂപമായ മമ്മൂട്ടി ഒരു സിനിമയ്ക്ക് 4 കോടി രൂപ മുതൽ 7 കോടി രൂപ വരെയാണ് വാങ്ങുന്നത്. മലയാള സിനിമയിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നായക നടന്മാരിൽ 1-ാം സ്ഥാനം മോഹൻലാലാണ്. മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന മോഹൻലാൽ ഒരു സിനിമയ്ക്ക് 5 കോടി രൂപ മുതൽ 8 കോടി രൂപ വരെയാണ് വാങ്ങുന്നത്.